ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാമാണ് പഠിച്ചത് ഒന്ന് ഓർത്തു നോക്കിക്കേ. അതെ, പീരിയോഡിക് ടേബിളിനെ കുറിച്ചും ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചും, പിന്നെ അതിൽ വരുന്ന അതെ എസ് പി ഡി എഫ് ബ്ലോക്കിനെ കുറിച്ചും, പിന്നെ അതിലെ മൂലകങ്ങൾ ഏതൊക്കെയാണെന്നും എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിലെ ഹോംവർക്കുകളൊക്കെ നിങ്ങൾ ചെയ്തിരുന്നോ? നമുക്ക് ആ ഹോംവർക്കിന്റെ ഉത്തരങ്ങളൊന്ന് സ്ക്രീനിൽ കണ്ടു നോക്കാം. ഇന്ന് ഇവിടെ ടീച്ചർ എടുക്കുന്നത് രസതന്ത്രത്തിലെ ഒരു പുതിയ ക്ലാസ്സാണ്. പാഠഭാഗത്തിന്റെ പേര് എല്ലാവരും ടീച്ചറോടൊപ്പം ഒന്ന് പറയണം. എന്താണ് പാഠഭാഗത്തിന്റെ പേര്? അതെ, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. നമ്മൾ ഇതിൽ തന്മാത്രകളെ കുറിച്ചും വാതകത്തിന്റെ നിയമങ്ങളെ കുറിച്ചും എല്ലാമാണ് പഠിക്കുന്നത്. തന്മാത്രകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം, തന്മാത്രകളുടെ ഊർജം, തന്മാത്രകളുടെ ആകർഷണബലം, ഇവയെല്ലാം കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഓർത്തു നോക്കിക്കേ. ടീച്ചർ തന്മാത്രകളെ കുറിച്ചെല്ലാം പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ തന്മാത്രകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾക്കൊന്ന് തന്മാത്രയുടെ ഘടന കണ്ടാലോ? കണ്ടില്ലേ, ഇതാണ് തന്മാത്രകളുടെ ഘടന. എന്താണ് തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത്? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒരു പദാർത്ഥത്തിലെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഒരു ചെറിയ കണികയെ പറയുന്നതാണ് തന്മാത്രകൾ. ടീച്ചറോടൊപ്പം ഒന്ന് ആവർത്തിച്ചാലോ? ഒരു പദാർത്ഥത്തിലെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഒരു ചെറിയ കണികയെ പറയുന്ന പേരാണ് തന്മാത്ര. നമ്മൾ എന്താണ് തന്മാത്ര എന്ന് കണ്ടു. ഇനി നമ്മൾ കാണുന്നത് തന്മാത്രയുടെ ഊർജം, തന്മാത്രകളുടെ ആകർഷണബലം, തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം എന്നിവയാണ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കാം. സ്ക്രീനിൽ നമുക്ക് ഒരു പദാർത്ഥത്തിന്റെ മൂന്ന് അവസ്ഥകൾ ഒന്ന് കണ്ടാലോ? അതെ, ഖരം, ദ്രാവകം, വാതകം. സ്ക്രീനിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഖരം, ദ്രാവകം, വാതകം. സ്ക്രീനിൽ നമ്മൾ മൂന്ന് അവസ്ഥകളെ കുറിച്ച് കണ്ടു. ഏതൊക്കെയാണ് അവസ്ഥകൾ? അതെ, ആദ്യത്തെ അവസ്ഥയാണ് ഖരം, പിന്നത്തെ അവസ്ഥ ഏതാണ്? ദ്രാവകമാണ് പിന്നത്തെയുള്ള അവസ്ഥ. പിന്നെ വാതകാവസ്ഥ. ഇനി നമുക്ക് ഖരാവസ്ഥയെ കുറിച്ചൊന്ന് പഠിച്ചാലോ? നമുക്കൊന്ന് ബോർഡിലൊന്ന് കണ്ടു നോക്കാം. ഇതെന്താണ്? ഇതാണ് തന്മാത്രകൾ. കണ്ടില്ലേ, ഖരാവസ്ഥയിലുള്ള തന്മാത്രകൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അടുപ്പിച്ചടുപ്പിച്ചാണ് ഇതിന്റെ ക്രമീകരണം. അതുകൊണ്ട് തന്നെ ഇതിന് ഒട്ടും ചലിക്കാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് ഇതിന്റെ ആകർഷണബലം ഒന്ന് നോക്കിയാലോ? ഇതിന്റെ ആകർഷണബലം വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഊർജമോ വളരെ കുറവായിരിക്കും. നമുക്ക് ഒന്നുകൂടി ഖരാവസ്ഥയിലുള്ള തന്മാത്രകളുടെ പ്രത്യേകതകളൊന്ന് കണ്ടു നോക്കാം. ചലന സ്വാതന്ത്ര്യം കുറവായിരിക്കും. ആകർഷണബലമോ കൂടുതലായിരിക്കും. ഊർജം കുറവായിരിക്കും. ഇനി നമുക്ക് ദ്രാവകാവസ്ഥയിലുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ പ്രത്യേകതകൾ എന്ത് ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നോക്കൂ ഈ ബോർഡിൽ ദ്രാവകാവസ്ഥയിലുള്ള തന്മാത്രകളുടെ ക്രമീകരണമാണ്
നമ്മളിവിടെ കാണുന്നത്. ഇവിടെ തന്മാത്രകൾ ഘനത്തെ അപേക്ഷിച്ച് അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഘനത്തെ അപേക്ഷിച്ച് ഇതിന്റെ ആകർഷണ ബലം വളരെ കുറവായിരിക്കും. ആകർഷണ ബലം കുറഞ്ഞാൽ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലായിരിക്കും. ചലന സ്വാതന്ത്ര്യം കൂടിയാലോ നമുക്ക് ഊർജവും കൂടുതലായി കിട്ടുന്നു. ഇവിടെ ദ്രാവക തന്മാത്രകളുടെ ചലനത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനോടനുബന്ധിച്ച് നമുക്കൊരു പരീക്ഷണം ചെയ്യാം. നോക്കൂ, ഈ കുപ്പിയിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഈ ദ്രാവകം ഒഴിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദ്രാവക തന്മാത്രകൾക്ക് ചലിക്കാൻ കഴിയുന്നത്? അതിന്റെ തന്മാത്രകളുടെ അകലം ഘനത്തേക്കാൾ അപേക്ഷിച്ച് കൂടുതലാണ്. അതുകൊണ്ട് അവയ്ക്ക് ചലന സ്വാതന്ത്ര്യമുണ്ട്. സ്ക്രീനിൽ ദ്രാവകാവസ്ഥയിലുള്ള തന്മാത്രകളുടെ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ പ്രത്യേകതകൾ കണ്ടു. ഒന്നുകൂടി ഒന്നും നമുക്ക് പറഞ്ഞു നോക്കിയാലോ? അതെ, ഘനത്തെ അപേക്ഷിച്ച് ദ്രാവകാവസ്ഥയിലുള്ള മോളിക്യൂൾസിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? ആകർഷണ ബലം ഘനത്തേക്കാൾ അപേക്ഷിച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും. ചലന സ്വാതന്ത്ര്യം കൂടിയാലോ അതിന് ഊർജം കൂടുതലായിരിക്കും. ഇനി നമുക്ക് വാതകാവസ്ഥയിലുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ പ്രത്യേകതകൾ ഒന്ന് കണ്ടു നോക്കിയാലോ? നമുക്ക് ഈ ബോഡി വാതകാവസ്ഥയിലുള്ള തന്മാത്രകളുടെ ക്രമീകരണം കാണാം. വളരെ അകന്നാണ് ഇതിന്റെ തന്മാത്രകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? ഇങ്ങോട്ടൊന്ന് നോക്കൂ, വളരെ അകന്നാണ് തന്മാത്രകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ആകർഷണ ബലം വളരെ കുറവായിരിക്കും. ആകർഷണ ബലം തന്മാത്രകളുടെ കുറഞ്ഞാൽ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലായിരിക്കും. ചലന സ്വാതന്ത്ര്യം കൂടിയാലോ ഊർജവും വാതക തന്മാത്രകൾക്ക് കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ മൂന്ന് അവസ്ഥകളെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ് അവസ്ഥകൾ? ഖരം, ദ്രാവകം, വാതകം. ഇനി വാതകത്തിലെ കുറച്ച് മൂലകങ്ങളെ കുറിച്ച് ഒന്ന് നോക്കിയാലോ? ഏതൊക്കെയാണ് ആ മൂലകങ്ങൾ? നിങ്ങൾക്ക് പേര് പറയാൻ സാധിക്കുമോ? അതെ, ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ എന്നിങ്ങനെ വാതകത്തിൽ കുറച്ച് മൂലകങ്ങൾ നമ്മൾ കണ്ടു. ഇനി കുറച്ച് സംയുക്തങ്ങളുടെ പേരൊന്ന് ഓർത്തു നോക്കിക്കേ. അതെ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, അമോണിയ, ഇങ്ങനെ കുറച്ച് നമ്മൾ സംയുക്തങ്ങളിൽ പരിചയപ്പെട്ടു. ഇനി നമുക്ക് വാതകത്തിന്റെ അല്ലെങ്കിൽ വാതക തന്മാത്രകളുടെ ചില പ്രത്യേകതകൾ ഒന്ന് പരിചയപ്പെട്ടു നോക്കാം. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മമായ അനേകം തന്മാത്രകൾ കാണാൻ സാധിക്കും. നമുക്ക് ഒന്ന് സ്ക്രീനിൽ വാതകത്തിന്റെ തന്മാത്രകൾ ഒന്ന് കണ്ടാലോ? വാതകത്തിൽ അതിസൂക്ഷ്മമായ അനേകം കുഞ്ഞു കുഞ്ഞു തന്മാത്രകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു വീഡിയോ കണ്ടാലോ? എങ്ങനെയാണ് വാതക തന്മാത്രകളുടെ ചലനമെന്ന് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.
വാതക തന്മാത്രകൾ പല ദിശകളിലേക്കായി ചലിക്കുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ കണ്ടത് ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം വാതക തന്മാത്രകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നവയാണ് ഇതിൽ നിന്ന് നമുക്ക് അടുത്ത പ്രസ്താവന കാണാം ക്രമരഹിതമായ ഈ ചലനത്തിന്റെ ഫലമായാണ് വാതക തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നത് മാത്രമല്ല വാതക തന്മാത്രകൾ ആ കുപ്പിയുടെ അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ പല ഭാഗത്തും ചെന്നിടിക്കുന്നു ഇതിൽ നിന്ന് ഒരു ബലം അല്ലെങ്കിൽ ഒരു മർദ്ദം ഉണ്ടാകുന്നു ഇത് നമുക്ക് വാതക മർദ്ദം എന്ന് അറിയപ്പെടുന്നു നമ്മൾ ഇപ്പോൾ വാതകത്തിന്റെ ചില പ്രത്യേകതകളെക്കുറിച്ചെല്ലാം പഠിച്ചു നമുക്ക് ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ചാലോ ആദ്യം പഠിച്ച പ്രസ്താവന ഏതാണ് അതെ വാതകത്തിന് അതിസൂക്ഷ്മമായ അനേകം തന്മാത്രകൾ ഉണ്ടെന്ന് ഒന്നും കൂടി പറയാം വാതകത്തിൽ അതിസൂക്ഷ്മമായ അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു രണ്ടാമത്തെ പ്രസ്താവന ഏതാണ് ഒന്ന് ഓർത്തു നോക്കിക്കേ അതെ വാതക തന്മാത്രകൾ നിരന്തരം പല ദിശകളിലേക്കും ചലിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വീഡിയോയുടെ സഹായത്തോടെ കൂടിയാണ് നമ്മൾ ഈ പ്രസ്താവന മനസ്സിലാക്കിയത് ഓർക്കുന്നുണ്ടോ എല്ലാവരും അതെ വാതക തന്മാത്രകൾ നിരന്തരം പല ദിശകളിലായി ചലിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത പ്രത്യേകത ഒന്ന് പറഞ്ഞു നോക്കിയാലോ ഈ ക്രമരഹിതമായ ചലനത്തിൽ വാതക തന്മാത്രകൾ പരസ്പരം കൂട്ടിമുട്ടുന്നു മാത്രമല്ല തന്മാത്രകൾ പാത്രത്തിന്റെ പല ഭിത്തിയിലും വന്നു ചെന്ന് ഇടിക്കുന്നു ഇതിന്റെ ഫലമായി ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വാതകമർദ്ദമെന്നും വിളിക്കാം അങ്ങനെ നമ്മൾ മൂന്ന് പ്രസ്താവനകൾ ഇതിൽ നിന്ന് പഠിച്ചു ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു പട്ടികയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് വാതക തന്മാത്രകളുടെ പ്രത്യേകതയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് തന്മാത്രകളുടെ അകലം കൂടുതലായിരിക്കും ആകർഷണബലം കുറവായിരിക്കും ചലന സ്വാതന്ത്ര്യമോ കൂടുതലായിരിക്കും ഊർജമോ കൂടുതലായിരിക്കും നമ്മളിപ്പോൾ വാതക തന്മാത്രകളുടെ പ്രത്യേകതകളെ കുറിച്ചെല്ലാം കണ്ടു തന്മാത്രകൾ എങ്ങനെയാണ് എങ്ങനെയാണ് അതിന്റെ ആകർഷണ ബലം എങ്ങനെയാണ് അതിന്റെ ചലന സ്വാതന്ത്ര്യം ഊർജം എങ്ങനെയാണ് എല്ലാം നമ്മൾ പഠിച്ചു ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു പട്ടിക പൂർത്തിയാക്കാം നമ്മൾക്കൊന്ന് ഈ ബോർഡിൽ ശ്രദ്ധിച്ചാലോ വാതക തന്മാത്രകളുടെ അകലം എങ്ങനെയായിരിക്കും കൂടുതലാണോ കുറവാണോ അതെ കൂടുതലായിരിക്കും അകന്നാണ് വാതക തന്മാത്രകൾ എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ആകർഷണബലമോ ആകർഷണബലം വളരെ കുറവായിരിക്കും തന്മാത്രകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ആകർഷണബലം വളരെ കുറവാണ് ചലന സ്വാതന്ത്ര്യമോ ആകർഷണബലം കുറയുമ്പോൾ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലായിരിക്കും അപ്പോൾ വാതക തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് ചലന സ്വാതന്ത്ര്യം കൂടിയാൽ ഊർജം വളരെ കൂടുതലായിരിക്കും ഇനി നമ്മൾ പഠിക്കുന്നത് വാതകത്തിന്റെ വ്യാപ്തത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം ആദ്യമായി നമ്മൾ ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ വ്യാപ്തത്തെ കുറിച്ച് ഒന്ന് കാണാം ഇതൊരു ഖരാവസ്ഥയിലുള്ള പദാർത്ഥമാണ് കണ്ടില്ലേ ഇതൊരു ബോക്സ് ആണ് ടീച്ചർ ഇത് നിങ്ങളുടെ അടുത്തേക്ക് തരട്ടെ ഇത് നിങ്ങളുടെ അടുത്ത് വെച്ചാലോ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ ഒന്ന് പറഞ്ഞു നോക്കിയേ ഇല്ല ഇത് എവിടെ വെച്ചാലും ഇത് സ്ഥിതി ചെയ്യുന്ന വ്യാപ്തത്തിന് മാറ്റം സംഭവിക്കുന്നില്ല അതായത് ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾ എവിടെയിരുന്നാലും അവ സ്ഥിതി ചെയ്യാൻ എടുക്കുന്ന വ്യാപ്തം അല്ലെങ്കിൽ സ്ഥലത്തിന് മാറ്റം സംഭവിക്കുന്നില്ല ഇനി നമുക്ക്
ദ്രാവകാവസ്ഥയിലുള്ള ഒരു പദാർത്ഥത്തിന്റെ ആ വ്യാപ്തത്തെ കുറിച്ചൊന്ന് പഠിച്ചാലോ? നമ്മളിവിടെ ഒരു ദ്രാവക വ്യാപ്തത്തിന്റെ പരീക്ഷണമാണ് ചെയ്യുന്നത്. നോക്കൂ, ഇത് ഒരു അര ലിറ്റർ കുപ്പി പാലാണ്. ഇവിടെ അര ലിറ്റർ കുപ്പി പാൽ എടുത്തിരിക്കുന്നു. ഇത് നമ്മൾ ഒരു ലിറ്റർ കുപ്പിയിലേക്ക് മാറ്റുകയാണ്. ഈ ഒരു ലിറ്റർ കുപ്പിയിൽ അര ലിറ്റർ പാൽ ഒഴിച്ചപ്പോൾ എത്ര സ്ഥലമാണ് ഒരു ലിറ്റർ കുപ്പിയിൽ എടുത്തിരുന്നത്? അതെ, അര ലിറ്റർ സ്ഥലമാണ് ഈ ദ്രാവക വ്യാപ്തത്തിന് എടുത്തത്. അതായത് ദ്രാവക വ്യാപ്തം ഒരിക്കലും സ്ഥലത്തിനോടൊപ്പം മാറുന്നില്ല. ഖരാവസ്ഥയിലുള്ളതും ദ്രാവകാവസ്ഥയിലുള്ളതുമായ പദാർത്ഥങ്ങളുടെ വ്യാപ്തത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല, അതിന്റെ സ്ഥലം മാറിയാലും അതിന്റെ വ്യാപ്തത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. ഇനി നമുക്ക് വാതകാവസ്ഥയിലുള്ള വാതകത്തിന്റെ വ്യാപ്തം ഒന്ന് പരിശോധിക്കാം. സ്ക്രീനിലൊരു ചിത്രം നിങ്ങൾക്ക് കാണാം. 5 ലിറ്റർ വാതകമാണ് ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത്. ഇതിലെ വാതകം 10 ലിറ്റർ സിലിണ്ടറിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? അതെ, വാതകത്തിന്റെ വ്യാപ്തത്തിന് മാറ്റം സംഭവിക്കുന്നു. അത് 10 ലിറ്ററായി മാറുന്നു. നമ്മൾ എന്തൊക്കെയാണ് സ്ക്രീനിൽ കണ്ടത്? ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ചാലോ? അതെ, വാതകത്തിന്റെ വ്യാപ്തത്തെ കുറിച്ചാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത്. 5 ലിറ്റർ ഗ്യാസ് 10 ലിറ്റർ ഗ്യാസ് സിലിണ്ടറിലേക്ക് മാറ്റുമ്പോൾ വ്യാപ്തത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അതെ, വ്യാപ്തം 10 ലിറ്ററായി മാറുന്നു. 10 ലിറ്റർ ഗ്യാസിനെ 20 ലിറ്റർ ഗ്യാസ് സിലിണ്ടറിലേക്ക് മാറ്റുമ്പോൾ വ്യാപ്തത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? അതെ, ഉത്തരമൊന്ന് പറയാൻ ശ്രമിച്ചേ. അതെ, 20 ലിറ്ററായി മാറുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ഒരു വാതകത്തിന്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ചാലോ? ഒരു വാതകത്തിന്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. നമുക്ക് ഇതിനോടനുബന്ധിച്ച് ഒരു പ്രവർത്തനം ചെയ്യാം. രക്ഷിതാക്കൾക്കൊപ്പം വേണേ ഈ പ്രവർത്തനം ചെയ്യാൻ. നമ്മളിപ്പോൾ വാതക വ്യാപ്തത്തെ കുറിച്ച് പറഞ്ഞു. എന്താണ് വാതക വ്യാപ്തം? ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചാലോ? അതെ, വാതക വ്യാപ്തം എന്നാൽ അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഇനി നമ്മൾക്ക് വാതക മർദ്ദത്തെ കുറിച്ചൊന്ന് പഠിക്കാം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ കണ്ടു, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചില്ലേ? നമുക്ക് ആ വീഡിയോ ഒന്ന് സ്ക്രീനിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കിയാലോ? എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ടീച്ചർ വിചാരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതിൽ എന്താണ് കാണുന്നത്? അതെ, വാതക തന്മാത്രകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇത് നിശ്ചലമായാണോ നിൽക്കുന്നത്, അതോ തന്മാത്രകൾ ചലിക്കുന്നുണ്ടോ? അതെ, നിരന്തരം ചലിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ചലിക്കുന്നത്?
ക്രമത്തിലാണോ ഈ തന്മാത്രകൾ ചലിക്കുന്നത് ഒന്ന് പറഞ്ഞു നോക്കാമോ അല്ല ക്രമരഹിതമായ ചലനമാണ് ഇവിടെ സംഭവിക്കുന്നത് അതുമൂലം വാതക തന്മാത്രകൾ തന്നെ പരസ്പരം കൂട്ടിമുട്ടുന്നു മാത്രമല്ല പാത്രത്തിന്റെ ഓരോ ഭിത്തികളിലും ഈ വാതക തന്മാത്രകൾ ചെന്ന് ഇടിക്കുന്നതായും നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായി കാണാൻ സാധിക്കും നമ്മൾ വാതകത്തിന്റെ മർദ്ദത്തെ കുറിച്ച് പഠിച്ചിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടോ അത് ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചാലോ എന്താണ് വാതക മർദ്ദം ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ആകെ ബലമാണ് അതിന്റെ വാതക മർദ്ദം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് രണ്ട് പഠന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി വേണം ഈ പഠന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്കിനി ഈ പഠന പ്രവർത്തനങ്ങൾ സ്ക്രീനിലൊന്ന് കണ്ടു നോക്കാം വാതകത്തിന്റെ തന്മാത്രകളെ കുറിച്ചും വാതക വ്യാപ്തത്തെ കുറിച്ചും വാതക മർദ്ദത്തെ കുറിച്ചുമെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു ഇനി നമുക്ക് രസതന്ത്രത്തിന്റെ രസകരമായ ക്ലാസ്സുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം